കൊല്ലം നിലമേലിലെ വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിൽ വിധി ഇന്ന്. ഭർത്താവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമായിരുന്ന കിരൺകുമാറിന്റെ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള ശാരീരിക മാനസിക പീഡനങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇന്ന് വിധി പറയുന്നത്. കൊല്ലത്തെ കോടതിക്ക് മുന്നിൽ നിന്ന് കണ്ണൻ നായർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. കണ്ണൻ, വളരെ വൈകാരികമായി മാത്രമേ നമുക്ക് വിസ്മയുടെ ഈ ഒരു കേസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ഇന്നലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ണടക്കുമ്പോൾ മനസ്സിലേക്ക് തെളിയുന്നത് വിസ്മയുടെ മുഖമാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദരേഖ വെച്ച് നോക്കുകയാണെങ്കിൽ, എന്നെ ഇവിടെ നിർത്തി പോകരുത്, എന്നെ പിന്നെ കാണത്തില്ല എന്ന് കരഞ്ഞുകൊണ്ട് വിസ്മയ പറയുന്നത് മാത്രമാണ് ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത്. എൻ്റെ കാര്യം പോട്ടെ, എന്നെക്കാളുപരി കണ്ണനെ വെച്ച് നോക്കുകയാണെങ്കിൽ വിസ്മയ ആത്മഹത്യ ചെയ്ത അന്ന് മുതൽ ഈ കേസ് കണ്ണൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. പിന്നീടുള്ള ഓരോ അപ്ഡേഷൻസും, ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞതുപോലെ ഇന്നലെ അച്ഛനുമായുള്ള വിസ്മയുടെ ഒരു ശബ്ദ സന്ദേശം വീണ്ടും നമ്മൾ പുറത്തുവിടുന്നു. ആ റിപ്പോർട്ട് അടക്കം ഏറ്റവും ഒടുവിൽ കണ്ണൻ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് കണ്ണൻ കണ്ണൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഇന്നിപ്പോൾ വിധി വരാനിരിക്കുമ്പോൾ? വിസ്മയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. കാര്യം ആ ഓഡിയോ സന്ദേശങ്ങളിൽ അമൃത പറഞ്ഞതുപോലെ ഈ കേസ് ഉണ്ടാകുന്ന ദിവസം മുതൽ, ഈ കേസിൻ്റെ ഉണ്ടാകുന്ന വിസ്മയ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്ന ദിവസം ഞാൻ അവധിയായിരുന്നു. ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. ആ സമയം മുതൽ ഈ നിമിഷം വരെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഓരോ വാർത്തകളും അപ്ഡേറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്തൊക്കെ തന്നെ പലപ്പോഴും ഈ ദുരന്ത ഈ കുട്ടി അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ എത്രത്തോളമാണ് എന്ന് അടുത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് അടുത്തു നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കുണ്ടായ മാനസിക വിഷമം എന്താണ് എന്ന് അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. കാര്യം ഇന്നലെ വന്ന വാർത്ത, ഇന്നലെ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത് ആ കുട്ടി അച്ഛനോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് ഒരു ശബ്ദ സന്ദേശമാണ്. അതുപോലെ ഒട്ടേറെ ശബ്ദ സന്ദേശങ്ങൾ, നമുക്ക് എല്ലാ ശബ്ദ സന്ദേശങ്ങളും കൂടി വാർത്തയിൽ നൽകാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒട്ടേറെ ശബ്ദ സന്ദേശങ്ങൾ ആ കുട്ടി കരയുന്നതും അതുപോലെ തന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചതെന്നൊക്കെയുള്ള ഒരു മരണശേഷം അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങൾ കേൾക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വിസ്മയ്ക്കും വിസ്മയുടെ കുടുംബത്തിനും നീതി ലഭ്യമാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കോടതിയിൽ നിന്ന് അങ്ങനെ വിസ്മയ്ക്ക് നീതി ലഭ്യമാകുന്ന ഒരു കാര്യമുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കൃത്യമായി സ്ത്രീധനം ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള ഒരു പീഡനം ഈ സംഭവത്തിലുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുതന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് അവർ നൽകിയ ആർഗ്യുമെൻറ്റിൽ, മെമ്മോറണ്ടത്തിലുള്ളത്, കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്, യൂണിഫോം ധരിക്കുന്ന, യൂണിഫോം ഉള്ള ഒരു ജോലി ചെയ്യുന്ന ആളായിരുന്നു കിരൺകുമാർ. ആ യൂണിഫോമിനെ അല്ലെങ്കിൽ തൻ്റെ ജോലിയെ അയാൾ സ്ത്രീധനം നേടാനുള്ള ഒരു മാർഗമായി മാറ്റി എന്നുള്ളതായിരുന്നു കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതുതന്നെയായിരുന്നു പ്രധാനമായിട്ടുള്ള വാദവും. ആദ്യം സ്ത്രീധനം, അതായത് പെണ്ണ് കാണാൻ നൽകി ചെന്ന സമയത്ത് തന്നെ കിരൺകുമാറിൻ്റെ ബന്ധുക്കൾ സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് കിരൺകുമാർ തന്നെ സംസാരിക്കുന്ന ഓഡിയോകൾ പുറത്തു വരുന്നുണ്ട്. ആ സന്ദേശ, ആ ചർച്ചയിൽ പറയുന്നത് 100 പവൻ സ്വർണം, 10 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറ്, അതുപോലെ തന്നെ 1.5 ഏക്കർ ഭൂമി. പക്ഷേ ഈ 10 ലക്ഷം രൂപ വില വരുന്ന കാറ് ഒരു കാരണവശാലും ഈ കിരണിന് അംഗീകരിക്കാൻ സാധിക്കുകയായിരുന്നില്ല. അയാൾ SUV ടൈപ്പിലുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു കാറായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ വിസ്മയുടെ കുടുംബം നൽകിയത് 11.5 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറായിരുന്നു. അത് തനിക്ക് വേണ്ട എന്നുള്ളതായിരുന്നു കിരൺകുമാറിൻ്റെ നിലപാട്. ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം വീട്ടിലേക്ക് വരുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് ശേഷം വിസ്മയോട് കിരൺകുമാർ സംസാരിക്കുന്ന ഓഡിയോ ഞാൻ കേട്ടതാണ്. ആ സമയത്ത് കിരൺകുമാർ പറയുന്നത്, ഞാൻ അവിടെ വന്ന സമയത്ത് എൻ്റെ കിളി പോയി, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്ന. കാര്യം എനിക്ക് ആ കാറ് കണ്ടപ്പോൾ എനിക്കൊരു, ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. കാര്യം ആ കാറല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ, ബന്ധുക്കളൊക്കെ തന്നെ എന്നെ ഓടിച്ചിട്ട് അടിക്കില്ലേ എന്നുള്ള ഒരു ശബ്ദ സന്ദേശമുണ്ട്. അതായത് ആ ദിവസം തന്നെ കിരൺ ഈ കാറിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു വിവാഹത്തിനേക്കാൾ ഉപരി സ്ത്രീധനത്തിന് വേണ്ടിയാണ് ആ കാര്യത്തിലെ കൃത്യത്തിൽ അതിനായിരുന്നു അയാൾ മുൻഗണന നൽകിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞ 9-ാമത്തെ ദിവസമാണ് ശാസ്താനടയിലുള്ള SBIയുടെ ബ്രാഞ്ചിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിൽ വെക്കാനായി പോകുന്നത്. ആ സമയത്ത് 100 പവൻ സ്വർണ്ണമില്ലായിരുന്നു, 80 പവൻ സ്വർണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരിൽ തുടങ്ങിയ പീഡനമാണ് ഏതാണ്ട് പിന്നീടുള്ള 13 മാസക്കാലം ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ പലതരത്തിൽ അനുഭവിക്കേണ്ടി വന്ന ശേഷം ഒരു ഗതിയും ഇല്ലാതെ വന്ന് പല ആൾക്കാരോടും, ബന്ധുക്കളോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ താൻ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിസ്മയ പറഞ്ഞിരുന്നു. എന്നാൽ അവസാനം ഒരു ചെറിയ തോർത്തിനുള്ളിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം
എടുക്കേണ്ടി വന്നു എങ്കിൽ എത്രത്തോളം ആ പെൺകുട്ടി അതിൻ്റെ ആ ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ച് എല്ലാം അവസാനിപ്പിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ആ കേസിലാണ് ഇന്ന് വിധി പറയാൻ പോകുന്നത്. 42 സാക്ഷികളാണുള്ളത്, 12 തെളിവുകളുണ്ട്, അതുപോലെ തന്നെ 120 രേഖകളുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി ഈ കേസിൽ ഏറ്റവും നിർണായകമായത്, എല്ലാ കേസിലും നമ്മൾ പറയാറുണ്ട് ഏതെങ്കിലും ഒരു തെളിവ് കൃത്യമായി ഒളിഞ്ഞിരിക്കും എന്ന് പറയാറുണ്ട്. അതുപോലുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് കിരൺകുമാറിന് ഈ ഫോൺ റെക്കോർഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. ആ റെക്കോർഡിംഗ് രേഖകൾ 2019 മുതലുള്ള അയാളുടെ ഫോൺ റെക്കോർഡിംഗ് രേഖകൾ പോലീസിന് ലഭിക്കുന്നു. പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതോ ഒരു ഗൂഢതന്ത്രം ഇയാൾ നടത്തിയിരുന്നു എന്നാണ്. പക്ഷേ ആ സമയത്ത് പോലും കൃത്യമായ ഒരു രേഖകൾ പോലീസിൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഫോൺ ഫോറൻസിക് സംഘത്തിൻ്റെ നൽകിയ ഫോൺ രേഖകളിൽ നിന്നാണ് പോലീസിന് അന്വേഷണ സംഘത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാവുകയും ആ രേഖകൾ വെച്ചിട്ട് പോലീസ് കോടതിയിൽ ഇക്കാര്യങ്ങൾ വാദിക്കുകയും ചെയ്തത്, ക്ഷമിക്കണം, പ്രോസിക്യൂഷൻ കാര്യം ഈ കോടതിയിൽ വാദിക്കുകയും ചെയ്തത് അവസാനം ഇപ്പോൾ ഈ വിധിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തുതന്നെയായാലും വിസ്മയയുടെ കുടുംബത്തിന് വിസ്മയ്ക്ക് നീതി ലഭ്യമാകുന്ന ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ.